വേദപുസ്തകം പറയുന്നു, നീതിമാൻ വീണാലും നിലം പരിചാകയില്ല. എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൻ്റെ ആദ്യകാല അനുഭവങ്ങളിൽ ഒരു പ്രദേശത്ത് ട്രാക്ട് വിതരണം ചെയ്യുമ്പോൾ ഒരു ആത്മീയ ശുശ്രൂഷകൻ്റെ ഭവനത്തിൽ ഞാൻ എത്തി. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു സാക്ഷ്യമാണ്, ഞാൻ എൻ്റെ മിഷൻ പ്രവർത്തനം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ബസ്സിൽ നിന്ന് വീണ് ആക്സിഡൻ്റ് ഉണ്ടായി, എൻ്റെ കാല് മുറിച്ചു കളയേണ്ടി വന്നു. വർഷങ്ങളായി കർത്താവിനെ സേവിച്ചതിന് ദൈവം എനിക്ക് തന്ന കൂലിയ ഇതെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കാലുയർത്തി കാണിച്ചു. എനിക്ക് വളരെ സങ്കടം തോന്നിയ നിമിഷങ്ങളായിരുന്നു അത്. സത്യം പറഞ്ഞാൽ ആ മനുഷ്യൻ്റെ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടു. അയാൾക്ക് ദൈവത്തോട് പരിഭവവും പരാതിയും ധാരാളമുള്ളതുപോലെ തോന്നി. അല്പം മിനിറ്റ് കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഈ ദൈവം നല്ലവനാ പാസ്റ്ററേ, ഈ ദൈവം എന്നെ അത്യന്തംപരമായി നടത്തുന്നു. ആദ്യം പറഞ്ഞ വാക്കിനെ അടുത്ത് പറഞ്ഞ വാക്കുകൊണ്ട് അയാൾ തിരുത്താൻ ശ്രമിക്കുകയാണ്. ഇതുപോലെയാണ് ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ. വർഷങ്ങളായിട്ട് ദൈവത്തെ ആരാധിച്ചിട്ടും വർഷങ്ങളായി ദൈവത്തെ സേവിച്ചിട്ടും എനിക്കൊരു വിടുതലും ഇല്ല, എനിക്കൊരത്ഭുതവും ഇല്ല. എൻ്റെ പിറകെ വന്നവർ ഉയർച്ച പ്രാപിച്ചു, എനിക്ക് ശേഷം വന്നവർ ഉയർച്ച പ്രാപിച്ചു. പക്ഷെ എൻ്റെ കാര്യത്തിൽ മാത്രം ദൈവം ഒരു പരിഗണനയും കാണിക്കുന്നില്ല എന്ന് പറഞ്ഞ് വ്യാകുലപ്പെടുന്ന ഒട്ടനവധി ആളുകളുണ്ട്. പരിഭവങ്ങളുടെ പ്രാർത്ഥനകളാണ് അവർക്ക്. ചില ആളുകൾ പ്രാർത്ഥിക്കാറേ ഇല്ല, ചില ആളുകൾക്ക് ആരാധനയ്ക്ക് പോകാൻ താല്പര്യമില്ല. എന്തിനാ ഈ ദൈവത്തെ സേവിക്കുന്നത് എന്ന ചോദ്യം ചിലരുടെ ഉള്ളിലുണ്ട്. പക്ഷെ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ടൊരു കാര്യം പറയാം. പഴയ പുതിയ നിയമത്തിലെ വിശുദ്ധന്മാരുടെ ചരിത്രം നോക്കിയാൽ ദൈവം മറന്നു കളഞ്ഞോ എന്ന് തോന്നുന്ന എത്രയോ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടായി. ദൈവവചനത്തിൻ്റെ പ്രമാണത്തിന് വേണ്ടി നിന്നതിൻ്റെ പേരിലല്ലേ തീക്കകത്ത് വീഴേണ്ടി വന്നത്? പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ പേരിലല്ലേ സിംഹക്കുഴി വീഴേണ്ടി വന്നത്? ദൈവശബ്ദം കേട്ട് ഇറങ്ങിത്തിരിച്ചത് കൊണ്ടല്ലേ 25 വർഷം ഒരു വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടി വന്നത്? ദൈവം നേതാവാക്കിയവനെതിരെയല്ലേ ആളുകൾ കൂടിയത്? പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ദൈവം മറന്നു കളഞ്ഞോ എന്ന് ചോദിക്കത്തക്ക രീതിയിൽ നമ്മേക്കാളും കൂടുതൽ എത്രയോ പ്രാവശ്യം ആവർത്തിക്കാൻ പറ്റുന്ന അനുഭവങ്ങൾ ഇയ്യോബിനുണ്ടായിരുന്നു. മക്കളെല്ലാം നഷ്ടപ്പെട്ടു, എല്ലാ വസ്തുവകൾ നഷ്ടപ്പെട്ടു, ഭാര്യ നഷ്ടപ്പെട്ടു, ശരീരം മുഴുവൻ വ്രണബാധിതനായി. ഒരിക്കൽ പോലും മധുരങ്ങളെ ചലിപ്പിച്ച് അദ്ദേഹം പറഞ്ഞില്ല, ദൈവം എന്നെ മറന്നു കളഞ്ഞു, ഈ ദൈവം കൊള്ളത്തില്ല, ഈ ദൈവത്തിന് എന്തോ എന്ന് പറയുന്നത്, ഈ ദൈവത്തിന് അവൻ്റെ ശക്തിയില്ല എന്നൊന്നും പറയാൻ അവൻ തയ്യാറായില്ല. ആ വേദനയുടെ നടുവിൽ കടന്ന് ആ ഭക്തൻ സമാനമായ സങ്കടം അനുഭവിക്കുന്നവർക്കൊരു ചിന്ത കൈമാറി. എന്താ പറഞ്ഞെന്നറിയാവോ? എനിക്ക് ദൈവത്തെ അറിയാവുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ ദൈവത്തിന് എന്നെ നന്നായിട്ടറിയാം. എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. സുഹൃത്തെ, നിങ്ങൾക്ക് ഇത്രയും പ്രതിസന്ധിയൊക്കെ ഉണ്ടായി, സത്യവാ. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, നിരാശയല്ലേ, സങ്കടവാ, ദൈവം മറന്നു കളഞ്ഞു എന്നുള്ള ഒരു ചോദ്യവും അതിന് തടങ്ങുന്ന വിഷമങ്ങളും ഒക്കെ നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്. പക്ഷെ നിങ്ങളൊന്ന് ഒന്ന് തിരിഞ്ഞ് ചിന്തിച്ചു നോക്കിക്കേ, നിങ്ങൾ ദൈവത്തെ അറിഞ്ഞതിനേക്കാളും കൂടുതൽ ദൈവത്തിന് നിങ്ങളെ അറിയാം. ഈ പ്രതിസന്ധിക്കകത്ത് നിന്ന് നീ കേറി വരുമെന്ന് നിന്നേക്കാളും നന്നായിട്ട് ദൈവത്തിനറിയാം. പലരും തകർന്നുപോയി, പക്ഷെ നീ ഇപ്പോഴും തകരാതെ നിൽക്കുക. ഈ ബുദ്ധിമുട്ടുണ്ടായിട്ടും നീ തകരാതെ നിൽക്കുക. അതിൻ്റെ കാര്യം എന്താണെന്നറിയോ? നീ അതിനകത്ത് നിന്ന് പൊങ്ങി വരുമെന്ന് ദൈവത്തിനറിയാം. ഇതിനേക്കാളും വലിയ പ്രതിസന്ധി ഉണ്ടായാലും നീ തകരത്തില്ലെന്നും മറ്റുള്ളവരുടെ നടുവിൽ നിന്നെ ഒരു സാക്ഷ്യമാകത്തക്ക നിലയിൽ ഞാൻ നിന്നെ ഉയർത്തുമെന്നും ദൈവത്തിന് തെളിയിക്കാനുണ്ട്. ധൈര്യപ്പെടണം കേട്ടോ, നിങ്ങളാണ് അടുത്ത കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം. അവസാനിച്ചെന്ന് പറഞ്ഞ
വാക്കുകൾ അവിടെ വെട്ടിമാറ്റിയിട്ട് തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞു തുടങ്ങുക. ഒരു വാചകം ഞാൻ ഉദ്ധരിക്കുന്നു, പണ്ടുള്ളവയെ നിരൂപിക്കേണ്ട, മുമ്പുള്ളവയെ ഓർക്കുകയും വേണ്ട. ഇതാ ദൈവം പുതിയതൊന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്നു. പുതിയ പ്രതീക്ഷകൾ മുളപ്പിക്കാൻ ദൈവത്തിന് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. നിങ്ങളുടെ മനസ്സൊരുക്കുക. God bless you. Amen. Thanks for watching. A like would be appreciated. And don't forget to subscribe.